ശ്രീ സജിചെറിയാൻ, അതീവ ദുഃഖകരമായ വാർത്തയാണ്. താങ്കൾ അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ശ്രീ ഇന്നസെന്റിനെ അനുസ്മരിക്കുക? ഈ അവസാന ദിവസങ്ങളിൽ താങ്കൾ അദ്ദേഹവുമായി സംസാരിക്കാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര മേഖലയ്ക്കും മലയാളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിലും തീരാ നഷ്ടമാണ്. ഞാനിന്ന് 4 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടെല്ലാം സംസാരിച്ചു. അതിനുശേഷം വൈകിട്ട് 8 മണിക്ക് മെഡിക്കൽ ബോർഡ് കൂടും എന്ന തീരുമാനമെടുത്തിരുന്നു. ആ ബോർഡ് യോഗത്തിൽ ഞാനും ബഹുമാനപ്പെട്ട മന്ത്രി സി പി രാജീവ്, ബഹുമാനപ്പെട്ട മന്ത്രി ബിബി ടീച്ചറും പങ്കെടുത്തു. ഏകദേശം അദ്ദേഹത്തിന്റെ ചികിത്സാ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ പരിശോധനയാണ് നടത്തിയത്. ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, മെഡിക്കൽ സയൻസ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന വിലയിരുത്തൽ തന്നെയാണ് നടന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഏത് അറ്റം വരെ പോകാനും ഉള്ള നിർദ്ദേശം ഞങ്ങൾ നൽകിയിരുന്നു. പക്ഷെ വിദഗ്ധരായ ഡോക്ടർമാർ പ്രതീക്ഷകളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട ഒരവസരത്തിലാണ് ഞാൻ അവസാനം അവിടെ നിന്ന് പോരുന്നത്. ഇനി ഒരു പ്രതീക്ഷ ഇല്ല എന്ന് മനസ്സിൽ ധരിച്ചു എന്ന് ഞാൻ മീഡിയക്കാരോട് പറയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വലിയ നഷ്ടം. കാരണം അദ്ദേഹം, ഞാൻ എൻ്റെ ബൈ ഇലക്ഷൻ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ഏറ്റവും അടുത്ത് ഞങ്ങൾ ഇടപെടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരികയും എന്നെ ആ തുറന്ന ജീപ്പിൽ കയറ്റി എൻ്റെ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പോയി ഇവനെ റൂട്ട് ചെയ്യണം, ഇവനെ റൂട്ട് ചെയ്യണം എന്ന് പറയാനാണ് ഞാൻ ഇവിടെ ഇരിങ്ങാലക്കുടയിൽ എത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്നസെന്റേറ്റം വരുമ്പോൾ തടിച്ചു കൂടിയത്. അത് കഴിഞ്ഞ് എൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അവിടെ എത്തി. വ്യക്തിപരമായ വലിയ സ്നേഹബന്ധം എനിക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഉന്നതനായ അതുല്യനായ ഒരു നടൻ. അത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. നമ്മുടെ അമ്മ എന്ന് പറയുന്ന മലയാള സിനിമയിലെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ദേവതയിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു മികച്ച സംഘാടകനായി സിനിമ ഇൻഡസ്ട്രിയെ ഇത്രയും ജ്വലിപ്പിച്ച മറ്റൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ആളുകൾ ഇന്ന് ഞാനോട് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ജയറാം അടക്കമുണ്ടായിരുന്നു. അദ്ദേഹം പൊട്ടിക്കരയായിരുന്നു. കാരണം എല്ലാ സിനിമാ രംഗത്തുള്ള ചെറിയ ആളുകൾ മുതൽ വലിയ മെഗാ സ്റ്റാർ വരെയുള്ള എല്ലാവരെയും സഹോദരഹൃദ്യമായി സ്നേഹിച്ച് ഒരു കൂട്ടായ്മയുടെ പ്രതീകമായിരുന്നു ഇന്നസെന്റേറ്റം. നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. മലയാള സിനിമയ്ക്ക് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ നഷ്ടമാണ്. നാളത്തെ സംസ്കാര ചടങ്ങുകളെല്ലാം എല്ലാ തരത്തിലും അതിൽ അതുല്യ നടനുള്ള വിളവാങ്ങളെ തന്നെ ആ ചടങ്ങ് സംഘടിപ്പിക്കാനും ഉള്ള നിർദ്ദേശമാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. അതേതമായ ദുഃഖവും അനുശോചനീയ അവസ്ഥ ഞാൻ അറിയിക്കുകയാണ്. ശ്രീ സജിച്ചറിയാൻ, ഈ മനുഷ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്നസെന്റിനെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. കാരണം ആത്മവിശ്വാസം, അതിഭീകരമായ ആത്മവിശ്വാസമാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഈ അർബുദ രോഗമൊക്കെ ഇങ്ങനെ പിടിമുറുക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുകയും പിന്നീട് അതിനെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്ന് എപ്പോഴെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ ശ്രീ സജിച്ചറിയാൻ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ച സന്ദർഭത്തിലൊക്കെ ഇതൊന്നും അദ്ദേഹം പറയില്ല. പക്ഷെ എത്ര നിർഭയനായി ഒരു ജീവിതം, എന്നുവെച്ചാൽ അതുല്യനായ നടനാണ് എന്നൊന്നും തോന്നുന്നത് അതൊന്നും മനസ്സിൽ വെക്കാതെ എത്രയോ നിർഭയനായിട്ടാണ് അദ്ദേഹം ആ കഥകളൊക്കെ വിവരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ ലോകപ്രസിദ്ധമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ആ ചരിത്രം തന്നെ അദ്ദേഹം എഴുതിയതെല്ലാം ഇന്ന് ലോകം മുഴുവൻ പ്രസിദ്ധീകരിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത്ര ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. ഇത്ര സിമ്പിളായ ഒരു മനുഷ്യനെ കാട്ടില്ല. അതുപോലെ ഒരു മനുഷ്യസ്നേഹിയായ സിമ്പിളായിട്ടുള്ള ഒരു നാട്യമില്ലാത്ത ഒരു ഭാവമില്ലാത്ത ഒരു ഇന്നസെന്റ് എന്ന് പറഞ്ഞ ഒറിജിനൽ ഇന്നസെന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അത് വലിയ, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി വലിയൊരു നഷ്ടം. ഒരു ജ്യേഷ്ഠ സഹോദരന്റെ വിടവാങ്ങലാണ്. ഇന്ന് ഈ സമയം വരെ ഞാൻ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വരെയും അവിടെ നിൽക്കാൻ അവിടെ പോയിരുന്നതും വൈകിട്ട് ആ സമയങ്ങളിലൊക്കെ നിരന്തരമായി ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ടതും ഒക്കെ ആ അതുല്യമായ പ്രതിഭയോടുള്ള വ്യക്തിപരമായ ഒരു സ്നേഹം, ആത്മാർത്ഥത. മാത്രമല്ല, ഞങ്ങളെ എന്റെ വകുപ്പ് കൂടിയാണ് സിനിമ. ആ വകുപ്പിന്റെ ഭാഗമായി എല്ലാ സിനിമാ രംഗത്തു നിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ള എല്ലാ ദിവസവും നിർദ്ദേശങ്ങൾ കൃത്യമായി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തിരുന്നു. ആ കാര്യത്തിലൊക്കെ ചെയ്യാവുന്നൊക്കെ ചെയ്തു. പക്ഷേ നമ്മളിതൊന്നും കൈ നിൽക്കുന്നതല്ല. നിങ്ങൾക്കറിയാവല്ലോ, ഒരു ജീവൻ എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്.
എന്താണ് പറയാൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോ ഒരു ശരിക്കും ഒരു ഇന്നസെന്റ് ആയ ഒരു സത്യസന്ധ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ടോ ശ്രീ സജി ചെറിയ? പിന്നെ രാവിലെ എത്തി ഞാന് അദ്ദേഹം അതിനുശേഷം ഞാൻ പുതുവേറിൽ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഉടൻ തന്നെ തിരിച്ച് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് സംസ്കാര ചടങ്ങ് കഴിയുന്നവരെയും അദ്ദേഹത്തിന്റെ ഈ സംസ്കാര ചടങ്ങിൽ സംസ്ഥാനം എല്ലാ ബഹുമതികളും നൽകിയായിരിക്കും മലയാളത്തിന്റെ പ്രിയ കലാകാരനെ വിട നൽകും. തീർച്ചയായിട്ടും എല്ലാ ബഹുമതികളും നൽകി എല്ലാ ആദരവും നൽകിയായിരിക്കും അദ്ദേഹത്തിന്റെ വിട. വളരെ നന്ദി മിനിസ്റ്റർ.